നമസ്കാരം. നമ്മുടെ ഭരണാധികാരികൾ, അത് രാഷ്ട്രപതി ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, ആഭ്യന്തരമന്ത്രി ആവട്ടെ, എന്തിന് നമ്മുടെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ, ഇവർക്കൊക്കെ രാജ്യത്തിന് പുറത്തുനിന്നും രാജ്യത്തിനകത്തുനിന്നും ഭീഷണിയും സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ മതിയായിട്ടുള്ള സുരക്ഷയുമായിട്ടാണ് നടക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്, ടി വിയിലും മറ്റുമൊക്കെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏതാണ്ട് 40 ഇന്നോവയും അതിനനുസരിച്ചുള്ള പോലീസുകാരുമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ചിലർക്ക് അതിനെ ട്രോളാറുണ്ട്. പക്ഷേ അത് വേണ്ടത് തന്നെയാണ്. ഒരാവശ്യവുമില്ലാതെ ഒരാൾക്ക് ഇങ്ങനെ സുരക്ഷ കൊടുക്കില്ലല്ലോ. തീർച്ചയായിട്ടും അത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഇന്റലിജൻസ് വിഭാഗമൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ ഏർപ്പെടുത്തിയത്. പറഞ്ഞു വരുന്നത് എന്തെന്നോ, നമ്മുടെ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പോലും കനത്ത സുരക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ, അതും പാകിസ്ഥാന്റെ അതിർത്തിയോട് തൊട്ടു ചേർന്ന് ബാരാമുള്ളയിൽ കഴിഞ്ഞ ദിവസം ഒരു റാലിയിൽ, അതും വലിയൊരു റാലിയാണ്, റാലിയിൽ പങ്കെടുക്കാൻ പോകുന്നു. അദ്ദേഹം വേദിയിൽ കയറുമ്പോൾ അവിടെ സംസാരിക്കാനുള്ള പോഡിയം വെച്ചിട്ടുണ്ട്. അതിൽ ബുള്ളറ്റ് പ്രൂഫിൻ്റെ ഒരു ഗ്ലാസ്, ബുള്ളറ്റ് പ്രൂഫുള്ള ഗ്ലാസ്സാണ് ഇങ്ങനെ വെച്ചിരുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നു അത് അഴിച്ചു മാറ്റിയേക്ക്, എനിക്ക് ജനങ്ങളോട് അതില്ലാതെ തന്നെ സംവദിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു വീഡിയോ. അതിപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വലിയ ആഘോഷമായിട്ട് തന്നെ കൊണ്ട് നടക്കുകയാണ്. അതാണ്, ആ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ബാക്കി കൂടെ കാണുക. साल के 6 लाख सैलानी आया करते थे, आज मैं यहां पर अक्टूबर में आया हूं, जोर से ताली बजाइएगा, पहले 6 लाख आते थे, अक्टूबर तक 22 लाख प्रवासी यहां आ चुके हैं, जिससे कितने युवाओं को रोजगारी मिली और ये सिलसिला आगे बढ़ने वाला है. पहले क्या दिया घाटी के युवाओं, मैं बताता हूं आपने क्या दिया. महबूबा जी, फारूक साहब, आपने घाटी के युवाओं के हाथ में पत्थर पकड़ा, बंदूक पकड़ाई और मोदी जी ने यहां पर इंडस्ट्री लाकर उसके हाथ में मोबाइल और लैपटॉप पकड़ाने का काम किया है, जिससे युवा अपने आप को. തീർച്ചയായിട്ടും സ്ഥലം ജമ്മുകാശ്മീരാണ്, ബാരാമുള്ളയാണ്, പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ട് ചേർന്ന് നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ബുള്ളറ്റ് പ്രൂഫ് ഇല്ലാതെ സംസാരിക്കാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സ്, ആ ധൈര്യം, അത് തീർച്ചയായിട്ടും സമ്മതിച്ചു കൊടുക്കണം. മുൻപ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ, സ്വാതന്ത്ര്യദിന പ്രസംഗമാകട്ടെ, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇതേപോലുള്ള സുരക്ഷാ ഗ്ലാസ്സൊന്നുമില്ലാതെയാണ് സംസാരിക്കുന്നത്. അതിനു മുൻപ് മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹം വലിയ ഗ്ലാസ് മറയ്ക്കകത്ത് നിന്ന് സംസാരിക്കുന്ന ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ മോദി വന്നതിന് ശേഷമാണ് ആ ഒരു ശൈലി, ആ ഒരു രീതി മാറ്റി ജനങ്ങളോട് ഒരു ഗ്ലാസ് മറയുമില്ലാതെ നിന്ന് സംസാരിക്കുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഇതാ അമിത്ഷായും ആ പാത തന്നെ പിന്തുടരുന്നു. ഇത് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആ സന്ദേശമാണ്, അതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.